വയമ്പ് എന്ന ഔഷധച്ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വയമ്പ് അതിൻ്റെ ഇലയ്ക്കും കിഴങ്ങിനും സുഗന്ധമുള്ള ഒരു ഔഷധ സസ്യമാണ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് തലച്ചോർ സംബന്ധമായ രോഗങ്ങൾക്കും സ്വരപാന്തിര്യത്തിനും വേണ്ടിയാണ് വയമ്പ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വയമ്പ് പൊടിച്ച ചൂർണം ഒരു നുള്ള് പാലിൽ കഴിക്കുകയാണെങ്കിൽ ഉദര രോഗങ്ങൾ മാറിക്കിട്ടും. അതുകൂടാതെ വയമ്പും ബ്രഹ്മിയും കുടകനും കൂടെ പൊടിച്ച ചൂർണം തേനിൽ കഴിക്കുകയാണെങ്കിൽ ഓർമ്മശക്തി വർദ്ധിക്കും. വയമ്പിൻ്റെ ഉണങ്ങിയ ചൂർണവും കടലാടി വലിയ കടലാടിയുടെ വിത്ത് ചൂർണവും പുനർമുരിങ്ങ ബലിക്കറുക വെള്ളശംഖുപുഷ്പത്തിൻ്റെ വേര് ഇവ ചേർത്ത് നെയ്യ് കാച്ചി കഴിക്കുകയാണെങ്കിൽ അവസ്മാര രോഗികളുടെ രോഗത്തിന് ശമനമുണ്ടാകും. വയമ്പിൻ്റെ ചെടി വീടിനോട് ചേർത്ത് നട്ടു വളർത്തുന്നത് ക്ഷുദ്രപ്രാണികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനുള്ളൊരു മാർഗമാണ്. വയമ്പ്, കുരുമുളക്, ചുക്ക്, തിപ്പല്ലി ഇവയുടെ ചൂർണം ഒരേ അളവിൽ ചേർത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ജലദോഷവും പനിക്കും ശമനമുണ്ടാകും. വയമ്പ്, വെളുത്തുള്ളി, കായം ഇവയുടെ മിശ്രിതം തളിക്കുകയാണെങ്കിൽ വീടുകളിലോ പരിസരത്തോ ഉള്ള പാമ്പിൻ്റെ ശല്യത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വയമ്പ് ചേർത്തുണ്ടാക്കുന്ന സാരസ്വതകൃതം 41 ദിവസം സേവിക്കുകയാണെങ്കിൽ കേൾക്കുന്ന മാത്രയിൽ കാര്യം ഗ്രഹിക്കുവാനും പിന്നീട് മറന്നു പോകാതെ ഓർമ്മയിൽ നിലനിർത്തുവാനുമുള്ള കഴിവുണ്ടാകും. ശിശുക്കളുടെ ശരീരത്തിൽ വയമ്പ് ധരിക്കുന്നത് അവസ്മാരം വരാതിരിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്.